ദിവി ബിജോൺ എന്ന് പറയുന്ന നിഷ്കളങ്കയായ പെൺകുട്ടി കേരളത്തിലെ തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മഠത്തിൽ 5 വർഷമായിട്ട് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സന്യാസ പഠനത്തിലായിരുന്നു അവൾ. പൂർത്തിയാക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ കിണറിൻ്റെ ആഴങ്ങളിൽ അവളുടെ കൊച്ചു ശരീരം നമ്മളൊക്കെ കണ്ടു. വീഡിയോയിൽ വരെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ ജനതകളിലും അതെത്തിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ദുരൂഹ മരണങ്ങൾ ഇത് ആദ്യത്തേതല്ല, അവസാനത്തേതുമായിരിക്കില്ല. മഠങ്ങളിൽ എത്ര എണ്ണം, 1 ഡസനിലധികം എണ്ണം മഠത്തിൻ്റെ കിണറുകളിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഒന്നിൽ പോലും അത് യഥാർത്ഥ അന്വേഷണമോ കുറ്റവാളികളെ കണ്ടെത്താനോ നമ്മുടെ അന്വേഷണ വിഭാഗം പരാജയപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും യഥാർത്ഥത്തിലുള്ള കുറ്റവാളിയെ കണ്ടെത്തിയിരുന്നെങ്കിൽ ഇന്ന് ദിവ്യപ്പിച്ചവൻ മരിക്കില്ലായിരുന്നു, ഉറപ്പാണ്. കാരണം ഒരു ഭയത്തോടെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നോക്കിക്കാണാൻ കന്യാസ്ത്രീകൾക്കും ചുറ്റുപാടുകൾക്കുമൊക്കെ അതിന് കഴിയുമായിരുന്നു. വളരെ വേദനയോടെ ഞാൻ പറയുകയാണ്, ഈ ഒരു മരണം, ഈ ദിവ്യപ്പിയുടെ ആത്മാവ് കൊച്ചു ശരീരം കിണറിൻ്റെ ആഴങ്ങളിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ അത് തള്ളിയിട്ടതാണോ, കൊന്നിട്ടിട്ടതാണോ, അത് ജീവനോടെ സ്വയം ചാടിയതാണോ? ഇതാണ് ദുരൂഹത. ഈ ദുരൂഹതയ്ക്ക് അന്വേഷണ വകുപ്പ് ഒരു ഉത്തരം തന്നേ മതിയാകും. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങൾ പലരുടെയും, കേരളത്തിലെ പലരുടെയും മക്കൾ ഇതുപോലുള്ള മഠത്തിൻ്റെ ആമൃതിക്കുള്ളിൽ നിന്ന് വിഷമിച്ചും വിഷമിക്കാതെയും മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടും ഒക്കെ കഴിയുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഇനിയും ദിവ്യമാർ ആവർത്തിക്കപ്പെടും. ഇത് പാടില്ല, ഇതിനൊരു അവസാനം ഉണ്ടാകണം. അതുകൊണ്ട് നിയമവകുപ്പിനോടൊരു അപേക്ഷയുണ്ട്, മുഖ്യമന്ത്രിയുടെ ഒരു അപേക്ഷയുണ്ട്. നമ്മൾ COVID-19 എന്ന മഹാമാരിയിൽ നിന്ന് ഓരോരുത്തരെയും കൈപിടിച്ചുയർത്താൻ എത്ര പരിശ്രമിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ കന്യാസ്ത്രീ മഠങ്ങളിലെ ദുരൂഹ മരണങ്ങൾക്കും ഒരു അതിര് ഉണ്ടാവണം. അവിടെ ഇതുപോലുള്ള മരണങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള സകല നിയമങ്ങളും സർക്കാർ നടപ്പിലാക്കണം. അന്വേഷണം പൂർത്തിയാക്കണം, വിജയകരമായിട്ട് തന്നെ പൂർത്തിയാക്കണം. എനിക്ക് മാതാപിതാക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ ദയവ് ചെയ്ത് ആവൃത്തിയുടെ അന്ധകാരത്തിലേക്കും അന്ധതയിലേക്കും തള്ളിവിടരുത്. നിങ്ങളുടെ മക്കൾ വേദനയോടെ ആണോ മഠത്തിനുള്ളിൽ ജീവിക്കുന്നതെന്ന് നിങ്ങൾ നിഷ്പക്ഷമായി അന്വേഷിക്കാനുള്ള ധാർമ്മിക അവകാശം നിങ്ങൾക്കുണ്ട്. മഠത്തിലേക്ക് വിട്ടുകഴിഞ്ഞാൽ മഠവും വീടുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു എന്ന് കന്യാസ്ത്രീകൾ അധികാരികൾ പറയുമായിരിക്കാം. പക്ഷെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടേതാണ്. നഷ്ടമായാൽ അത് സഭയ്ക്കല്ല നഷ്ടമാകുന്നത്, അത് നിങ്ങൾക്ക് തന്നെയാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ മക്കൾ നമുക്ക് മാത്രമേ നഷ്ടമാവുകയുള്ളൂ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ കണ്ണു തുറന്ന് പെരുമാറുക. മഠങ്ങളിലായിരിക്കുന്ന ചെറുപ്പക്കാരായ പാവപ്പെട്ട വേദനിക്കുന്ന മക്കളെ വീടുകളിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക. അതൊക്കെ ഒരു ഭാഗമായിട്ട് മാത്രം ഞാൻ പറയുന്നതാണ്, എൻ്റെ ഉള്ളിലെ വേദന കൊണ്ട് പറയുന്നതാണ്. അന്വേഷണം ശക്തമായിട്ട് നടപ്പിൽ വരുത്തുക. ഇപ്പോൾ പറയുന്ന ചിലരൊക്കെ പറയുന്നുണ്ട് ആത്മഹത്യയാണ്, ആത്മഹത്യയാണെന്ന് വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞ് അതിനെ തള്ളിക്കളയാനും എഴുതി തള്ളാനും ഇടയാകരുത്. ആത്മഹത്യയ്ക്ക് പ്രേരണമായത് ആരോ ഒരാളുണ്ട്, അല്ലെങ്കിൽ പലരുണ്ട്. അവർ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് അവർക്കെതിരെ കേസെടുക്കണം. അല്ലാതെ സ്വയം ചാടിയതാണെന്ന് പറഞ്ഞ് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടാക്കി എഴുതി വെച്ചിട്ട് അടുത്ത ദിവ്യകൾ ഇനിയും ദിവ്യ കിണറിൻ്റെ മഠത്തിൻ്റെ കിണറുകൾക്ക് അങ്ങനെ വേണമല്ലോ പറയാൻ. അവരിടുന്ന വസ്ത്രത്തെ തിരുവസ്ത്രം എന്നല്ല പറയുന്നത് സമൂഹം ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് കിണറുകളെ ദിവ്യ കിണറുകളെന്ന് പറയും. അതുകൊണ്ട് ഇനിയും ദിവ്യന്മാർ, ദിവ്യ മക്കളുമാർ, ദിവ്യ കിണറുകൾ ഇനിയും ഉണ്ടാവും. ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇതിന് ശക്തമായ നടപടികൾ, നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരണം, നടപ്പിലാക്കണം. കുറ്റവാളികളെ ശിക്ഷിക്കണം. ഇത്രയും വേദനയോടെ പറയാൻ ഞാൻ ചില കാഴ്ചകളൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട്. ഈ കുട്ടി മരിച്ചതിന് ശേഷം എൻ്റെ മഠത്തിൽ ഇവിടെയൊക്കെയുള്ളവർ വളരെ കൂളായിട്ട് നടക്കുന്നതാണ്. പക്ഷേ എനിക്ക് അത് പറ്റുന്നില്ല, വളരെ വേദനയുണ്ട്. വേറെ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, കാരണം നിങ്ങൾക്കൊക്കെ ഇത്രയും പറ്റുകയുള്ളൂ എന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. ഞങ്ങളെക്കൊണ്ട് ഇങ്ങനെ ചില പിള്ളേരെ കിണറ്റിലേക്ക് തള്ളിയിടാനോ അല്ലെങ്കിൽ ചില പിള്ളേർക്ക് അതിന് പ്രേരകമായ രീതിയിൽ ജീവിക്കാനൊക്കെയാണ് ഞങ്ങൾക്കിപ്പോൾ കഴിയുക. അതുകൊണ്ട് ദയവ് ചെയ്ത് സർക്കാർ തല ഇടപെടലുകൾ ഈ മരണത്തിൻ്റെ ദുരൂഹത മുഴുവനും വെളിപ്പെടുത്തണം, കണ്ടെത്തണം, എന്നിട്ട് ഇതിൻ്റെ കുറ്റവാളികളെ ശിക്ഷയ്ക്ക് വിധേയപ്പെടുത്തണം.